ഷാഫി ചാലിയം, ഇവിടെ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പി എഫ് ഐ ഒരു പി എഫ് ഐ അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളുമായി ചങ്ങാത്തം പുലർത്തുന്നയാളാണ്. റിയാസിനെ മന്ത്രിയാക്കിയതും സെക്രട്ടേറിയറ്റ് അംഗമാക്കിയിട്ടുള്ളതും ഈ തീവ്രവാദ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് ലീഗ് മനസ്സിലാക്കണമെന്ന്. ലീഗ് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ശ്രീ ഷാഫി ചാലിയം? അതായത് പിന്നെ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞതും പിന്നെ സുരേന്ദ്രനും അതേപോലെ റിയാസും ഒക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കളാണ്. ഇവർ തരാതരം മുസ്ലിം ലീഗിനെതിരെ ഒരുപോലെ ആരോപണം ഉന്നയിക്കുന്നവരുമാണ്. പക്ഷെ സുരേന്ദ്രൻ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് വിളിച്ചു പറയും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പി എഫ് ഐ ബന്ധം റിയാസിൽ വരെ ഇവരാരോപിക്കുന്നു. നാളെ എം എൻ കാരശ്ശേരിയിലേക്കും ഹമീദ് ജൈനം എല്ലാം അത് പോകും. ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ പോലും കടുത്ത ഇസ്ലാമിക ഭീകരരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലാണ് ഇന്ന് ബി ജെ പി കാര്യം. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ആ പാർട്ടിയിൽ നല്ല നേതാക്കളില്ലാത്തതുകൊണ്ട് കേരളം രക്ഷപ്പെടുന്നതൊക്കെ തല്ലിപ്പൊളി ആളുകളാണ്. നേരാമ്പണ്ണം ബി ജെ പിക്കാർക്ക് തന്നെ സ്നേഹമുള്ള ഒരൊറ്റ നേതാവും ഇന്ന് ബി ജെ പിയുടെ തലപ്പത്തില്ല. അങ്ങേയറ്റം അതായത് ഇതര അപരമത വിദ്വേഷം പരമാവധി പറഞ്ഞ് എന്നാൽ മാത്രമേ ഈ സംഘപരിവാറിൻ്റെ അകത്ത് മൈലേജ് കിട്ടുള്ളൂ. അതിനെപ്പറ്റി എന്തൊക്കെ വിളിച്ചു പറയാൻ പറ്റും? അതാണ് ശ്രീ ബാലകൃഷ്ണൻ ചുള്ളിക്കാട് അദ്ദേഹം എന്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വർഗീയത എന്ന് പറഞ്ഞാൽ ഗുഹ്യരോഗം പോലെയായിരുന്നു ഇക്കാലം അത്രയും ചില ആളുകൾ കൊണ്ടുനടന്നത്. ഇന്ന് ഇത് പരസ്യമായ ഒരു വർഗീയവാദിയാണെന്ന് പ്രഖ്യാപിക്കാൻ ഡിക്ലെയർ ചെയ്യാൻ മത്സരിക്കുകയാണ്. കാരണം അത്തരം ആളുകൾക്കാണ് സ്വീകാര്യത കിട്ടുന്നത്, അത്തരം ആളുകൾക്കാണ് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മുസ്ലിം ലീഗിന് ഉപദേശം തരാനൊന്നും സുരേന്ദ്രൻ മെനക്കെട്ടില്ല. സുരേന്ദ്രൻ്റെ പേരിൽ എത്ര കേസുണ്ട്? ഇത് 2023 വർഷം. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഈ നമ്മളെ വർഷത്തോളം പഴക്കമുള്ള കേസുകൾ അയാൾക്കെതിരെ എല്ലാത്തിലും തെളിവുകളുണ്ട്. ഇവിടെ വലിയ നിലയിലെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു സ്നേഹയാത്ര എന്ന പേരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി അരമനകളിലും മറ്റുമായി സഞ്ചരിക്കുന്ന കാര്യം താങ്കളുടെ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. മറുഭാഗത്ത് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ടോ? അതിൻ്റെ മുന്നിൽ റിയാസ് നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ റിയാസിനെ കുറിച്ച് ഈ നിലയിലൊക്കെ പറയുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട സാഹചര്യം ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഇതിൽ വറീഡ് ഒന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എന്തിനാ വറീഡ് ആകേണ്ട ആവശ്യം? ഇത് റിയാസ് ഇവരുമായി പിന്നെ നടത്തുന്ന ഈ കോൺഫ്ലിക്ട് ഇത് ആത്മാർത്ഥപരമാണെങ്കിൽ കുറെ കേസുണ്ട് ആഭ്യന്തര വകുപ്പിന് കഴിയില്ല സുരേന്ദ്രന്റെ പേരിൽ. അതൊന്ന് പൊടി തട്ടി എടുക്കാൻ പറയും. എത്ര രണ്ട് സാധാരണക്കാരനാണ് അകത്ത് പോകേണ്ട കേസുകൾ അതൊക്കെ. സുരേന്ദ്രൻ ഒരു പിന്നെ എന്താണ് കരിമ്പക്കാട്ടിൽ കൂടി കാട്ടാന പോകുന്നതായിരിക്കും. കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ വർഗീയ വിഷം തൊപ്പിങ്ങനെ നടക്കുകയാണ്. എത്ര കേസുകളയാളെ പേരുള്ളത്? ആ കേസിന്റെ കാര്യത്തിൽ ഇവരെന്താ ഇവർക്ക് അതിനെ കുറിച്ചൊന്നും പറയും. ഇതൊരു ആധാര വ്യായാമമാണ് നികേഷേ, അല്ലാതെ എന്തു പറയാനാ? കള്ളനോട്ടടി കേസ് എങ്ങനെ പഞ്ചായത്തായി? ഓരോരോ കേസ് പഞ്ചായത്തന്നെ പിന്നെ വിറ്റ്നസ് ഉള്ള കേസല്ലേ കൽപ്പറ്റയിലെ പിന്നെ പിന്നെ ജാനുവുമായി ബന്ധപ്പെട്ടത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കേരള പോലീസ്? നമുക്കറിയുന്ന കാര്യമാണല്ലോ അതൊക്കെ. അതിലും നടത്തില്ല. ഇപ്പൊ റിയാസ് ഞങ്ങളെ കുറച്ചുകൂടി ഒരു ആ വിഷയത്തിലൊന്ന് ആത്മാർത്ഥമായി താങ്കൾ ഇടപെട്ടാൽ, 2021 നിങ്ങൾ പ്രതീക്ഷിച്ച വോട്ടൊന്നും അല്ലല്ലോ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച വോട്ടൊന്നും അല്ലല്ലോ എൽ ഡി എഫിലേക്ക് ചോർന്നിട്ടുള്ളത്. വലിയ നിലയിൽ ആ വോട്ടുകൾ എത്തിയിട്ടുണ്ട്. ശരിയായിരിക്കാം, ഒരുപക്ഷെ കോണി ചിഹ്നം ഉള്ളിടത്ത് കോണി ചിഹ്നത്തിന് തന്നെ മുസ്ലിം ജനസമൂഹത്തിൽ വലിയ വിഭാഗം വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മറ്റുള്ള ഇടങ്ങളിൽ യു ഡി എഫിനേക്കാൾ കൂടുതൽ എൽ ഡി എഫിനെയാണ് മുസ്ലിം വോട്ടുകൾ സ്വാധീനിച്ചിട്ടുള്ളത്. അവരെ കൂടുതലായും എൽ ഡി എഫിനെയാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ വർധനവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബോധപൂർവം പിണറായി വിജയൻ നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നണി പോരാളിയാണ് ഷീ മുഹമ്മദ് റിയാസ്. അല്ല, എല്ലാ കാലത്തും മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാൻ സി പി എം ഓരോ അഭ്യാസങ്ങൾ നടത്താറുണ്ട്. ഒരു കാലത്ത് സദ്ദാം ഹുസൈനെ പോലും അവർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് മുസ്ലിം വികാരത്തെ മുതലെടുക്കാൻ ശ്രമിച്ചത് സത്യമാണ്. അതേമാതിരി പിന്നെ ഇതിന് മുമ്പത്തെ ഒരു പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ബീഫ് ആയിരുന്ന വിഷയം, ബീഫ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ട് ബീഫ് ഇതാ മുസ്ലിങ്ങളെ ശരിയാക്കാൻ വേണ്ടി ബീഫ് നിരോധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയതും ഫെസ്റ്റിവൽ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കാൻ വേണ്ടി തരാതരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതും ചെയ്യാറുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരു കഴിഞ്ഞ 30 കൊല്ലത്ത് ഇങ്ങനെ പരിശോധിച്ചിങ്ങനെ നോക്കിയിട്ടുണ്ട്. കാര്യമായ വർധനവല്ലാതെ
മുസ്ലിം ലീഗിന് ഒരിക്കലും പിറകോട്ട് പോകുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ഏരിയകളിൽ ഞങ്ങളെ ചില നേതാക്കൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ടാർഗറ്റ് ചെയ്യപ്പെട്ട ചില ആളുകളെ തോൽപ്പിക്കാനുള്ള ബുദ്ധിപരമായ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ചില സ്വതന്ത്ര അപ്പം ഞങ്ങളൊന്നും നേരെ അരിവാളും ചുറ്റിയായിട്ട് വന്നവരായിട്ടല്ല തോറ്റത്. പരിജാതി ഈ പിന്നെ പിന്നെ ആമപ്പുട്ട് മൈസൂർ പഴം അങ്ങനത്തെ പരിജാതി ചിഹ്നങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് എന്താണ് ഏതാണെന്ന് തിരിയാത്ത കോലത്തിലൊക്കെ മത്സരിച്ചിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് ചില മേൽക്കൈ നേടാൻ സാധിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ പേടിയില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഈ മുസ്ലിം സമുദായത്തോട് സ്വീകരിച്ച സമീപനങ്ങളൊക്കെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിൻവലിക്കേണ്ടി വന്നത്. കൊണ്ടുവന്നെല്ലാം എന്താണ് മുസ്ലിം സമുദായത്തിനെങ്കിലും നോക്കി ഇന്ത്യയിൽ സച്ചാർ ആനുകൂല്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള നിങ്ങൾ മനസ്സിലാക്കണം. സച്ചാർ ശുപാർശകളെ ഇല്ലാതാക്കി. പക്ഷേ ഷി ഷാഫി ചാലിയം, ഈ ഫാസിസത്തിനെതിരെ പടപൊരുത്താൻ ലീഗിലെ എം പിമാർക്ക് കഴിവില്ല എന്നൊരു പെർസ്പെക്റ്റീവ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ രൂപപ്പെടുത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അതിൻ്റെ കൂടി പ്രതിഫലനമായിരുന്നു എൽ ഡി എഫ് രണ്ടാം സർക്കാരിൻ്റെ വരവ്. കുറച്ച് കിട്ടിയാലും മതി, പക്ഷേ അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇല്ലായിരുന്നു ഈ ആക്സെപ്റ്റൻസ്, അത് എൽ ഡി എഫിന് കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയല്ലേ പൊളിറ്റിക്സിൽ? അതായത് ശ്രീ ജേക്കബ് ജോർജ്, അതേപോലെ ശ്രീ ചേക്കുട്ടി, ഈ മുതിർന്ന രണ്ട് പത്രപ്രവർത്തകരുള്ള ഒരു പാനലാണിത്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മുസ്ലിം ലീഗിൻ്റെ എം പിമാരെ എല്ലാ കാലത്തും ഓരോന്ന് പറഞ്ഞ് ഇവർ വേട്ടയാടിയിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേർ സാഹിബിനെ കുറിച്ചിട്ട് അദ്ദേഹത്തെ പാക്ക് ചാരൻ എന്നാണ് സി പി എം വിളിച്ചത്. എല്ലായിടത്തും ഇന്നും മതിലെഴുത്തുകാരും പാക്ക് ചാരൻ സുലൈമാൻ സേർട്ടുവിനെ പരാജയപ്പെടുത്തുക. ബനാത്ത വാലയെ കുറിച്ച് എന്താ ചെയ്തത്? വരാത്ത വാലയെ പരാജയപ്പെടുത്തുക. എക്കാലത്തും ലീഗിൻ്റെ എം പിമാരെ സി പി എം എന്ത് ചെയ്തിട്ടുണ്ട്? സമൂഹത്തിൽ താറടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയതൊന്നല്ല. ഞങ്ങളുടെ പോരാട്ടം ഓരോ സ്ഥലത്ത് എണ്ണം കുറവാണെങ്കിലും ഇന്നിപ്പം സി പി എമ്മും ഞങ്ങൾക്കും ഒരേ എണ്ണമാണ് ലോക്സഭയിലുള്ളത്, അറിയല്ലോ. ഞങ്ങളും സഭാരേഖകളുണ്ട്, ഓരോരോ വിഷയത്തിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ കൃത്യമാണ് ആ സമീപനം, മനസ്സിലായോ? അതല്ലാതെ ചെറിയ ചില പെട്ടെന്ന് വരുന്ന ചില വോട്ടെടുപ്പ്, ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അത് നേരത്തെ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ, അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊരു വോട്ടിൻ്റെ പുറത്തൊന്നല്ല തോൽക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് നിലവിലുള്ള പാർട്ടിയുടെ അംഗങ്ങൾ എങ്ങോട്ട് വോട്ട് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്.